വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ട്രെയിനിൽ തിരികെ എത്തിക്കാൻ അനുമതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. പ്രശാന്ത് രഘുവംശം ചേർന്നു. പ്രശാന്ത്, നേരത്തെ ഇവരെ ബസ്സിൽ കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല എന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ഈ പുതിയ ഉത്തരവിറക്കിയത്? പ്രകട രണ്ട് ദിവസം മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഉത്തരവ് തിരുത്തിയാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ തൊഴിലാളികളെ ഉൾപ്പെടെയുള്ളവരെ ട്രെയിനുകളിൽ കൊണ്ടുപോകാനുള്ള നിർണായകമായ ഒരു അനുമതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് പുലർച്ചെയാണ് ആദ്യ തീവണ്ടി തെലങ്കാനയിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് പോയത്. അതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പ്രധാനമായും പ്രഖ്യാപനം ഒഴിവാക്കിയാണ് ഇത് നടപ്പാക്കിയത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടിയത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വന്നിരുന്നെങ്കിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന പലരും തീവണ്ടി സ്റ്റേഷനുകളിലേക്ക് തിരക്ക് കൂട്ടുന്ന ഒരവസ്ഥ വരുമായിരുന്നു. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രഖ്യാപനമില്ലാതെ ഈ നടപടിയിലേക്ക് മാറിയത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ പുതുതായി പുറത്തു വന്ന ഉത്തരവ് അനുസരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവരെ ട്രെയിനുകളിൽ കൊണ്ടുപോകാനുള്ള ഒരു അനുമതി സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ ധാരണയിലെത്താം. അത് കഴിഞ്ഞ് ട്രെയിനുകളിൽ ഇവരെ കൊണ്ടുപോകാം. ഇതര സംസ്ഥാന തൊഴിലാളികൾ, വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ, വിദ്യാർത്ഥികൾ തുടങ്ങി കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും കൊണ്ടുപോകാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഈ റെയിൽവേയുടെ സഹായം തേടാം എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിരവധി ട്രെയിനുകൾ തന്നെ ഓടേണ്ടി വരും വരും ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ 400 മുതൽ 1000 ട്രെയിനുകൾ വരെ ഒരു ദിവസം ഓടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് റെയിൽവേ വിലയിരുത്തലും മറ്റും നടത്തിയിരുന്നു. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സൂചനകൾ കിട്ടിയ ശേഷമാണ് റെയിൽവേ അത്തരത്തിലുള്ള ഒരു ഒരുക്കത്തിലേക്ക് പോയത്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രെയിനുകൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഓടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിലുള്ള ഒരു അനുമതിയും ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുവരെ ബസ് സർവീസ് ആയിരുന്നു, ബസ് സർവീസിന് പകരം ഇപ്പോൾ ട്രെയിനുകൾ ഓടിക്കാനുള്ള ഒരു അനുമതി സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ട് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങുകയാണ്.